കടക്കണിയിലായ സമയത്ത് രക്തപ്പുഴ ഒഴുകുന്നതിൽ നിന്ന് ഇന്ത്യയാണ് രക്ഷിച്ചത്. വിശ്വസ്തതയുള്ള സുഹൃത്തും ഏറ്റവും അടുപ്പമുള്ള രാജ്യവുമായ ഇന്ത്യ ഉദാരമായി ഞങ്ങളെ സഹായിച്ചു. ഇന്ത്യ ശ്രീലങ്കയെ സഹായിച്ചതുപോലെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അകമഴിഞ്ഞ് സഹായിച്ചത് ചരിത്രത്തിൽ പോലും ഉണ്ടായിരിക്കില്ല. ഇന്ത്യ ഞങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങൾ രക്തത്തിൽ കുളിക്കുമായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുടെ ആദ്യ 6 മാസം പിടിച്ചു നിന്നത് ഇന്ത്യയുടെ സഹായത്തോടെയാണ്. മുൻപും ഇന്ത്യ ശ്രീലങ്കയെ ഉദാരമായി സഹായിച്ചിട്ടുണ്ട്. രാജ്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി പറയുന്നു. ഇന്ത്യൻ ട്രാവൽ കോൺഗ്രസ് പ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണത്തിൽ ശ്രീലങ്കൻ പാർലമെന്റ് സ്പീക്കർ മഹീന്ദ അഭയവർദ്ധന പറഞ്ഞ വാക്കുകളാണിത്. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഗോപാൽ ബാഗ്ലെ, ടൂറിസം മന്ത്രി ഹരിൻ ഫെർണാൻഡോ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 3 ദിവസത്തെ ട്രാവൽ ഏജന്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ യോഗം കഴിഞ്ഞ 6-ന് തുടങ്ങിയത്. വിദേശ നാണ്യ കരുതൽ ഇല്ലാതായതോടെ കഴിഞ്ഞ വർഷം ശ്രീലങ്ക ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി $400 കോടി സഹായമാണ് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നൽകിയത്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ശ്രീലങ്ക നേരിട്ടത്. വിദേശ നാണ്യം ഇല്ലാത്തതിനാൽ അവശ്യ സാധനങ്ങൾ പോലും ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ വരെ അന്ന് ശ്രീലങ്ക എത്തി. 2020 പ്രതിസന്ധിയുടെ തുടക്കം. അത് 2021 അതിരൂക്ഷമാവുകയായിരുന്നു. പ്രതിസന്ധിയെ നേരിടാൻ ശ്രീലങ്കൻ സർക്കാർ രൂപയുടെ മൂല്യം 36% കുറച്ചത്. ഇതോടെയാണ് ശ്രീലങ്കൻ ജനതയുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലായത്. വിലക്കയറ്റം രൂക്ഷമായതോടെ ശ്രീലങ്കയിൽ അവശ്യ സാധനങ്ങളുടെയും പാചകവാതകങ്ങളുടെയും ഉൾപ്പെടെ വില കുത്തനെ ഉയർന്നു. പോരാത്തതിന് വളരെ വലിയ രീതിയിലുള്ള ഇന്ധനക്ഷാമവും ശ്രീലങ്ക നേരിട്ടിരുന്നു. വമ്പൻ പ്രോജക്റ്റുകൾക്ക് തുടക്കം കുറിക്കുന്നിടത്ത് നിന്നാണ് ശ്രീലങ്ക ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നത്. കോടിക്കണക്കിന് രൂപ കടമെടുത്തു തുടങ്ങിയ ശ്രീലങ്കയുടെ ബിഗ് പ്രോജക്റ്റുകളെല്ലാം തന്നെ വലിയ നാശത്തിലേക്ക് പോയി. കടം വർദ്ധിച്ചതോടെ പിടിച്ചു നിൽക്കാൻ വഴിയില്ലാതെ കോടിക്കണക്കിന് ഡോളർ വീണ്ടും കടമെടുത്തു. ഇതോടെ ശ്രീലങ്ക പൂർണ്ണമായും കടക്കണിയിലേക്ക് വീഴുകയായിരുന്നു. അടുത്തിടെ വായ്പകൾ എത്രയും വേഗം എഴുതിത്തള്ളാൻ ചൈനയും ശ്രീലങ്കയും സഹായിക്കണമെന്ന ആവശ്യവുമായി ശ്രീലങ്കൻ ബാങ്ക് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഒരു വായ്പാ പാക്കേജിനായി അന്താരാഷ്ട്ര നാണയ നിധിയിൽ നിന്ന് ശ്രീലങ്ക അനുമതി തേടിയിരുന്നു. എന്നാൽ ശ്രീലങ്കയുടെ കോടിക്കണക്കിന് ഡോളർ വായ്പ എഴുതിത്തള്ളാൻ ചൈനയും ഇന്ത്യയും സമ്മതിക്കുന്നതുവരെ അന്താരാഷ്ട്ര നാണയനിധി പണം നൽകില്ല എന്ന് ശ്രീലങ്ക അറിയിച്ചു. ഇതോടെയാണ് ഇത്തരമൊരു ആവശ്യമായി ശ്രീലങ്ക എത്തിയത്. ഇന്ത്യയും ചൈനയും എത്രയും വേഗം ഞങ്ങൾക്ക് സാമ്പത്തിക ഉറപ്പ് നൽകിയാൽ അത് ഇരു കൂട്ടർക്കും മെച്ചമാകും. ഈ സഹായം അവർക്കുള്ള തിരിച്ചടവിനും ഞങ്ങളെ സഹായിക്കും. ശ്രീലങ്ക സെൻട്രൽ ബാങ്ക് ഗവർണർ പി നന്ദലാൽ BBCയോട് പറഞ്ഞ വാക്കുകളാണിത്. ബാധ്യതകൾ തീർക്കാൻ കഴിയാത്ത ഇത്തരമൊരു അവസ്ഥയിൽ തുടരാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും ബാധ്യതകൾ നിറവേറ്റാതിരിക്കുന്നത് രാജ്യത്തിനും ശ്രീലങ്കയിലെ നിക്ഷേപകരുടെ വിശ്വാസത്തിനും കോട്ടം വരുത്തുമെന്നും സെൻട്രൽ ബാങ്ക് ഗവർണർ പറഞ്ഞു. ഉഭയകക്ഷി വായ്പാ കരാറിൽ നിന്നുള്ള കരാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ IMF ഫണ്ട് 4 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ ശ്രീലങ്കയ്ക്ക് വിതരണം ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഗവർണർ പറഞ്ഞിരുന്നു. ചൈന ശ്രീലങ്കയ്ക്ക് നൽകിയ വായ്പ ഏകദേശം $7 ബില്യൺ ആയിരുന്നു. ഇന്ത്യ നൽകിയത് $1 ബില്യൺ. എന്നാൽ ഈ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ ശ്രീലങ്ക നിരന്തരമായ വീഴ്ചകളാണ് വരുത്തിയത്. 2022 അവസാനത്തോടെ ചൈനയുമായും ഇന്ത്യയുമായും ഒരു പുതിയ പേയ്മെന്റ് പ്ലാൻ തുടങ്ങാമെന്നാണ് ശ്രീലങ്കൻ സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത്. 50% പണപ്പെരുപ്പം, അവശ്യ വസ്തുക്കൾ പോലും ലഭ്യമല്ലാത്തതും സാധാരണക്കാരന്റെ കഷ്ടപ്പാടുകളും മാത്രമാണ് മാസങ്ങളായി ശ്രീലങ്കയിൽ നിന്നും വരുന്ന വാർത്തകൾ. 12 മണിക്കൂർ നീളുന്ന പവർ കട്ട്, ആശുപത്രികളിൽ അവശ്യ സാധനങ്ങളുടെ ക്ഷാമം, സ്കൂൾ പരീക്ഷകൾ നടത്താനുള്ള പേപ്പറിന്റെ അഭാവം, പെട്രോൾ പമ്പുകളിൽ ഇന്ധനമില്ലായ്മ തുടങ്ങിയ പ്രതിസന്ധികളാണ് ശ്രീലങ്കയിൽ നിലവിലുള്ളത്. വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ റിപ്പോർട്ട് പ്രകാരം 8 ദശലക്ഷം ശ്രീലങ്കക്കാർ, അതായത് ജനസംഖ്യയുടെ 1/3 ജനങ്ങൾ ഭക്ഷ്യക്ഷാമം നേരിടുന്നവരാണെന്നാണ് റിപ്പോർട്ട്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ പട്ടിണി വല്ലാതെ പെരുകുകയാണ്. 2022 ശ്രീലങ്കയുടെ സമ്പദ്വ്യവസ്ഥ 9.2% ചുരുങ്ങിയിരുന്നു. ഈ വർഷം അത് 4.2% കൂടി ചുരുങ്ങുമെന്നാണ് ലോകബാങ്ക് കണക്കാക്കുന്നത്.